അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. കൂത്തുപറമ്പ് വെടിവയ്പ്പിലെ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉയർത്തി 17-ാമത് രക്തസാക്ഷി ദിനാചരണം ഇടമണ്ണിൽ നടന്നു. ഡിവൈഎഫ്ഐ ഇടമൺ വില്ലേജ് സെക്രട്ടറി എച്ച് മെഹബൂബ് ഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സിഐടിയു ഏരിയ സെക്രട്ടറി എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ധീരന്മാരായിട്ടുള്ള 5 സഖാക്കളുടെ ജീവനാണ് കൂത്തുപറമ്പിൽ അന്നത്തെ ഭരണാധികാരി വർഗത്തിന്റെ പോലീസിന്റെ ഏറ്റവും ധാർഷ്ട്യത്തോടു കൂടിയുള്ള നിലപാടിന് മുന്നിൽ ഒഴിഞ്ഞത്. ഡിവൈഎഫ്ഐ കഴിഞ്ഞ 17 വർഷക്കാലം ഈ സമരത്തിന്റെ ജ്വാല അണയാതെ സൂക്ഷിക്കുന്ന സാമൂഹിക അനാചാരങ്ങൾക്കും അഴിമതിക്കുമെതിരെ പോരാട്ടമല്ലാതെ പോംവഴിയില്ലെന്ന് എം എ രാജഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ സെക്രട്ടറി ആർ പ്രസാദ് സ്വാഗതം ആശംസിച്ചു. സിപിഎം ഇടമൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി ജഗദീശൻ, സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രാനന്ദൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസഫ്, കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൊടി കാണിച്ചതിനെതിരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ രാജീവ്, ബാബു, മധു, റോഷൻ, ഷിബുലാൽ എന്നിവർ കൊല്ലപ്പെട്ടത്. വെടിയേറ്റ പുഷ്പൻ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. യോഗത്തിന് മുന്നോടിയായി ജംഗ്ഷനിൽ പ്രകടനം നടന്നു. ശരൺ ശശി, അമീൻ, അരുൺ, അനീജ ബാബു, മനു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. എന്റെ ഹൃചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ.